മൂന്നാറിലേക്കുള്ള യാത്രയിൽ അടിമാലി ടൗണിൽ എത്തുന്നവർ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ അന്വേഷിച്ചാൽ ആരും ആദ്യം പറയുന്നത് ഹോട്ടൽ സൽക്കാര എന്ന പേരായിരിക്കും. നല്ല ഭക്ഷണം, വൃത്തിയുള്ള സംവിധാനം, സർവോപരി ഹൃദ്യമായ പെരുമാറ്റം, ഇതൊക്കെയാണ് സൽക്കാരയെ ആകർഷകവും ജനപ്രിയവുമാക്കുന്ന പ്രധാന സംഗതികൾ. കഴിഞ്ഞ 33 വർഷമായി സൽക്കാര ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കുന്നു. ഹോട്ടലിനെ പരിചയപ്പെടുത്തുക എന്നതിലുപരി ഹോട്ടൽ ഉടമകളും നടത്തിപ്പുകാരുമായ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സേതു മങ്ങാട്ട്, ജെസ്സി, മക്കളായ നയൻതാര, യുവാൻ എന്നിവരടങ്ങിയ കുടുംബമാണ് സൽക്കാരയുടെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചു വരുന്നത്. മുസ്ലിം പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന സെയ്ദു മുഹമ്മദാണ് മതരഹിതനായ സേതുവായി ബിസിനസ് ജീവിതവും പൊതുജീവിതവും നയിക്കുന്നത്. മതമില്ലാതെ എങ്ങനെ നല്ല മനുഷ്യനായി ജീവിക്കാമെന്ന ചോദ്യത്തിനും ഒരു മതസമൂഹത്തിൽ ജനപ്രിയത നേടിയ ഒരു ബിസിനസ്സുകാരനാകാൻ കഴിയുമോ എന്ന ചോദ്യത്തിനും ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് സേതുവും കുടുംബവും. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് തങ്ങളുടെ മതരഹിത ജീവിതം കരുപിടിപ്പിച്ചത് എങ്ങനെ എന്ന് നമുക്ക് സേതുവിനോട് തന്നെ ചോദിച്ചറിയാം. ഇടുക്കി ജില്ലയിൽ ആദ്യകാലത്ത് യുക്തിവാദി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുന്നതിനിടെ സേതുവിനെ കണ്ടെത്തുകയും പരിചയപ്പെടുകയും ചെയ്ത സിദ്ദീഖ് തൊടുപുഴ തന്നെ സേതുവുമായി സംസാരിക്കട്ടെ. ഞാനിവിടെ സേതുവിനെ കാണുമ്പോൾ ഇതിലെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന കാലത്ത് ഇതൊരു ചെറിയ കടയാണ്. അതിനുശേഷം പടിപടിയായിട്ട് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു, അപ്പോൾ കേരളത്തിലെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾ, അതായത് മൂന്നാറിലേക്കും മറവിയിലേക്കും കാന്തല്ലൂരേക്കൊക്കെ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് നിങ്ങളുടെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഒരിക്കൽ വന്ന ആൾക്കാർ പിന്നെയും വരും. അത്ര പരിചിതമായതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു കടയാണ്. സേതു, ഇപ്പോൾ ഈ ഹോട്ടൽ ബിസിനസ് തുടങ്ങിയിട്ട് എത്ര കാലം ഏകദേശം? ഞാൻ അടിമാലിയിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് 87 ഏകദേശം 33 വർഷം പിന്നിട്ടു ഹോട്ടൽ രംഗത്ത് അടിമാലിയിൽ കണ്ടിന്യൂസ് ആയിട്ട്. സേതു മതം ഉപേക്ഷിച്ച ഒരാളാണ്. മതം ഉപേക്ഷിച്ച ഒരാളായിട്ടും ചില ആൾക്കാർക്കൊക്കെ ബിസിനസ്സിലും മറ്റ് സംഗതികളിലൊക്കെ തിരിച്ചടികൾ നേരിടാറുണ്ട്. കാരണം സമൂഹത്തിൽ പല ആൾക്കാരും ഇങ്ങനെയുള്ള കടകളിൽ വരാതിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള തിക്തമായ അനുഭവങ്ങളുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് അതിലൊക്കെ പിടിച്ചു നിന്നുകൊണ്ട് ഒരു പടിപടിയായിട്ട് ബിസിനസ്സിനെ നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാണ്? ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. ഒരു മാനവീയതയിൽ ഊന്നി ഒരു ബിസിനസ്സുകാരനെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് യുക്തിവാദത്തിന് തടസ്സമൊന്നുമില്ല. അത് കുറച്ചുകൂടെയും പെർഫെക്റ്റായിട്ട് കൊണ്ടുനടക്കാൻ യുക്തി ചിന്ത നമുക്ക് എനിക്ക് തോന്നുന്നു പ്രയോജനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ. ആ യുക്തിബോധം, ഇതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ പൊതു സമൂഹത്തിൽ യുക്തിവാദിയായിട്ട് ഇങ്ങനെ ഒരു ഒരു സ്വതന്ത്ര ചിന്ത ഉള്ള മനുഷ്യനായിട്ട് ജീവിക്കാനും രണ്ട് മക്കളുടെ അച്ഛനാകാനൊക്കെ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട്. ഒത്തിരി പ്രയാസങ്ങൾ കുടുംബത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടായില്ല എന്നല്ല പറയുന്നത്, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനമുണ്ട്. അത് അത് ഒരു ഇതിൻ്റെ ഭാഗം. പക്ഷെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ വരുന്ന കസ്റ്റമർ വീണ്ടും വരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചില ഇതുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു വരുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് വരില്ല. കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സമീപനങ്ങളാണ് സാധാരണ സ്വീകരിക്കാറുള്ളത്? അതൊരു കാരണം വെച്ചാൽ പലരും യുക്തിവാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ ബിസിനസ് നടത്തി ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് പൂട്ടിപ്പോയ പല സംഭവങ്ങളുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ അധികം യുക്തിവാദികളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് യുക്തിവാദിയായി ജീവിച്ചുകൊണ്ട് ഒരു പ്രത്യേകിച്ചും ആളുകൾ നിരന്തരം ഇടപെടേണ്ട ഒരു സ്ഥാപനം, അതിനെ ഇങ്ങനെ എങ്ങനെയാണ്? നമുക്ക് നന്നായി അറിയാം, ഒരു പൊതുവിടമാണ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ തികച്ചും പൊതുവിടമാണ്. ആ പൊതുവിടത്തിൽ അത്ര കണ്ട് സ്വീകാര്യമല്ലാത്ത ഒരു ആശയം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അതിനെയൊക്കെ ഒരു ഒരു പരിധിവരെ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും നമ്മുടെ പരിസരവും അത് എത്ര കണ്ട് നല്ല വൃത്തിയായി കൊണ്ടുനടക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഒരു വൃത്തി ഒരു പ്രധാന ഘടകമാണ്. അതൊക്കെയാണല്ലോ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആളുകൾ, അല്ലാതെ അത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതും പ്രസക്തമല്ല.
എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു വൃത്തികാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പെരുമാറ്റത്തിൽ, പൊതു സമൂഹത്തോടാണെങ്കിലും നമ്മൾ പെരുമാറ്റത്തിൽ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്ന വാക്കുകളിൽ അവർ അഡ്രസ്സ് ചെയ്യുന്നതിൽ നമ്മൾ കുറച്ചൊക്കെ നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം സ്വീകാര്യത ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ക്വാളിറ്റി നമ്മൾ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പാചകക്കാരൊക്കെ മറ്റുള്ള ആൾക്കാരായിരിക്കും, അപ്പോൾ അത് തിരന്തരം ശ്രദ്ധിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഒരു പരിധിവരെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ്. ആദ്യ സമയത്ത് നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ ചെയ്ത് കുറച്ച് ആക്റ്റീവായിട്ട് വ്യക്തിവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തില്ല, കെ വൈ എസിന്റെ രീതിയിൽ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നടത്തില്ല. അപ്പൊ ആ സമയത്ത് നമുക്കൊക്കെ എനിക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, എങ്കിലും ആ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. അപ്പോ അത് എന്തായിരുന്നു അതിന്റെ ഒരു നല്ലെങ്കിൽ അതിനെ എങ്ങനെ മറികടന്നു? സംഘടനാ പ്രവർത്തനം നടത്തുകയും ഇവിടെ സമ്മേളനങ്ങളിൽ നമ്മൾ വേദികളിൽ പങ്കിടുക ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ വല്ലാതെ എതിർപ്പുണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മൾ പള്ളിയിൽ നിന്ന് വിലക്ക് വരുന്നത് അതിനു മുമ്പ് അവർ പരസ്യമായിട്ട് അല്ലെങ്കിൽ അവിടെ മതപാഠശാല വരുന്ന കുട്ടികളോട് പറയാറുണ്ടായിരുന്നു, സൽക്കാരെ പോയി ഭക്ഷണം കഴിക്കരുത്, വെള്ളം മായച്ച് കഴിക്കരുത്, മിഠായി മായച്ച് കഴിക്കരുത് എന്നൊക്കെ വളരെ തുറന്നു തന്നെ അത് അവിടുത്തെ മദ്രസ അധ്യാപകൻ കുട്ടികളോട് അനൗൺസ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഷാർലി അബ്ഡോയായിട്ട് ബന്ധപ്പെട്ട ആക്രമണത്തിൽ ഈ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഇത് ഒരു ഒത്തിരി ക്യാമ്പയിൻ നടത്തിയത് പുകാസ പോലെയുള്ള സംഘടനയൊക്കെ ഇവിടെ പ്രതിഷേധം നടത്തുകയൊക്കെ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ കടയിൽ ഞാനൊരു ചെറിയ A4-ൽ ചാർലി അബ്ഡോ പെരുമാൾ മുരുകൻ ഐക്യദാർഢ്യം എന്ന് മാത്രം എഴുതി വെച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം തീവ്രവാദികൾ വല്ലാതെ വന്ന് 10-25 പേര് വന്ന് കട ആക്രമിക്കുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. വലിയ പ്രശ്നമായി, പോലീസ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി വന്നു. ആ ഒരു സംഭവം വല്ലാതെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതിനുശേഷം മുസ്ലിങ്ങളായ ആളുകളോട് ഒരു ഒരു വേറെ ഒരു പ്രശ്നമില്ലാതെ തന്നെ നമ്മുടെ കടയിൽ കയറുന്നുള്ള ഫത്വ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് പരസ്യമായ ഒരു ഫത്വ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സൽക്കാരെ കയറരുത്, മുസ്ലിമായ അഥവാ ആരെങ്കിലും കയറിയ എന്തുകൊണ്ട് അവിടെ കയറി അവിടെ കയറാൻ കൊള്ളാത്ത ഇടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വരുന്നുണ്ട് മുസ്ലിങ്ങായ, അവരോട് നിരന്തരം അവർ പള്ളിക്കാർ ചോദിക്കും, ഇങ്ങനെ പള്ളിയിലെ കമ്മിറ്റിക്കാർ ചോദിക്കും അവിടെ കയറാൻ കൊള്ളാത്ത ഇടമാണെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ കയറുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു പള്ളിയിൽ പോകുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിരിക്കും, ഇസ്ലാമുമാണ് എങ്കിൽ തന്നെ ഇവിടെ വന്നാലേ നല്ല ഭക്ഷണം കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന ആൾക്കാരുണ്ടാവും. ഉണ്ടാവും തീർച്ചയായിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടില്ലേ? ആ കുറേ ആൾക്കാരുണ്ട്. അവരെ പേടിച്ചിട്ട് വരാതിരിക്കുന്നുണ്ട്. അവരെയും അവരെയും മാറ്റി നിർത്തുമെന്നുള്ള ഒരു ഭയപ്പാടുണ്ട്. അതുകൊണ്ട് അവർ വരുന്നത് നമ്മുടെ അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളെ വരുന്നത്. അവരോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർക്ക് അങ്ങനെ കയറാൻ കൊള്ളില്ലാത്ത ഇടാൻ തോന്നിയിട്ടില്ല, അതുകൊണ്ട് കയറുന്നതെന്ന് അവർ പറഞ്ഞ് മറുപടി പറയും. സപ്പോർട്ട് എടുത്ത് ഇടതുപക്ഷ ചിന്താഗതിയുള്ള കുറെ ആളുകൾ പരസ്യമായിട്ട് സപ്പോർട്ടുമായിട്ട് വന്നു. CPM-ൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. ഞാനൊരു CPM മെമ്പറാണ്, CPM-ൽ മെമ്പറാണല്ലോ. പക്ഷേ പൊതുസമൂഹത്തിൽ നല്ല സപ്പോർട്ട് ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ ഇതുപോലൊരു പൊതു ഇടം നടത്തുമ്പോൾ, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വകാര്യ സാധനമല്ല, ഒരു പൊതു ഇടമാണ്. അത് നമുക്ക് നല്ല ബോധമുണ്ട് പൊതു ഇടമാണെന്ന്. എങ്കിൽ പോലും ഇതിനെ മറികടക്കാണ് ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞൊരു പൊതുവായിട്ടുള്ള ഒരു പൊതുബോധമാണ്, വൈകാരിക പ്രശ്നമാണ്, ഒരു പൊതുബോധമാണ്. ആ ബോധത്തെ നമുക്ക് മറികടക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിയില്ല. അത് വളരെ രൂഢമൂലമാണ്, ബ്ലഡിലുണ്ട് നമുക്ക്. അങ്ങനെയുള്ളൊരു വസ്തുവിനെ നമ്മൾ ഒരു ആശയം കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞാലേ വലിയ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കി ജില്ല പോലെയുള്ളൊരു പ്ലേസിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വലിയ അത്ഭുതം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് ഇതുപോലെയുള്ള ഒരു ഹോട്ടൽ പോലെയുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ വേറെയുള്ള ബിസിനസ് പോലെ അല്ലല്ലോ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിരന്തരമായിട്ട് ആളുകൾ വന്നം, അവരിപ്പോൾ ഒരു പ്രത്യേക ഇതിൽ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 10 പോലെ പ്രകടിപ്പിച്ചാലൊക്കെ കുറേ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനൊക്കെ മറികടന്ന് പോയ ഇങ്ങനെ ഇപ്പോഴും ജീവിച്ചു പോകുന്നു, സന്തോഷകരമായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു സന്തോഷമില്ല. ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ പോലെ വൈഫാണെങ്കിലും മക്കളാണെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതൊരു യുക്തിവാദി ആയതുകൊണ്ട് നമുക്ക് അതുകൊണ്ടൊരു നഷ്ടം തോന്നി, നഷ്ടം വന്നു, അങ്ങനെ ഒരു തോന്നലാണ്. ഒരിക്കലും എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിൽ നമ്മുടെ ഈ ഒരു ആശയം വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇവിടെ അടിമാലി വന്ന ഇത്രയും നാൾ ബിസിനസ് ചെയ്തു,
കുഴപ്പമില്ലാത്തതിനെതിരെയുള്ള പ്രോഗ്രസ് ഉണ്ട്. പക്ഷെ ആ പ്രോഗ്രസിനേക്കാൾ നമുക്ക് ഇങ്ങനെ ഒരു ആശയം ആശയപരം ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഇല്ല ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. അല്ല സമ്പാദ്യം ഉണ്ടായ കൂടുതൽ ഞാൻ സന്തോഷം, എനിക്ക് ഇത്തരം ആശയം കൊണ്ടാണ് നിൽക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്തും ഈ ഈ ഇതുപോലെയുള്ള സമൂഹത്തിൽ സന്തോഷമുണ്ട്. സേതുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇത്യാദികൾക്ക് മാതൃകയാക്കാൻ പറ്റി, അതായത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യന് റോൾ മോഡലാണുള്ളത്. കാരണം ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടായിട്ട് ആ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനത്തെ ഒരു, അതായത് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഈ ബിൽഡിങ് ഒക്കെ സ്വന്തം അധ്വാനം കൊണ്ടും മനുഷ്യരോടുള്ള നല്ല ഇടപെടൽ കൊണ്ടും ഒരു ബിസിനസ് ചെയ്തുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ചെറിയ രീതിയിൽ തുടങ്ങി, ഇവിടെ വാടകയ്ക്കല്ല ആദ്യം തുടങ്ങി, വാടകയ്ക്ക് തുടങ്ങി, പിന്നെ ഈ ബിൽഡിങ് വാങ്ങി, ബിൽഡിങ് അത് മുകളിലേക്ക് പടർന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന യുക്തിവാദികൾക്ക് എങ്ങനെയാണ് ഒരു യുക്തിവാദി ബിസിനസ് ചെയ്യുന്നതിൻ്റെ ബാലപാഠം പഠിക്കുന്നത് സേതുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ അതിൽ അഭിമാനമുണ്ട്. കാരണം എൻ്റെ കുടുംബസ്വത്തോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചപ്പോൾ കിട്ടിയ ഡെവറിയോ മറ്റാരെങ്കിലും സഹായിച്ച സമ്പത്തോ ഒന്നുമല്ല, നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഈ ഹോട്ടലും ഈ ഹോട്ടൽ നിലകൊള്ളുന്ന ബിൽഡിങ്ങും. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം, തീർച്ചയായിട്ടും അഭിമാനം കൊള്ളാം. ഇപ്പോൾ വൈഫ് കച്ചവടത്തിൽ ആണ് ഇപ്പോൾ അവിടെ കൗണ്ടിലിരിക്കുന്നത്, വൈഫിൻ്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് പോകുന്നത്. എങ്ങനെ വൈഫ് എങ്ങനെയാണ്, വിശ്വാസിയായിട്ടുള്ള ആളാണോ അതെയോ എങ്ങനെ ആണ്? ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള പങ്കാളിയാണ് ഞാൻ തേടി കണ്ടെത്താൻ കഴിഞ്ഞത്. അന്നേ നമ്മൾ പറഞ്ഞിരുന്നു ആ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല, ഞാൻ ഇന്നയാളാണെന്ന് വിവാഹത്തിന് മുമ്പേ പറഞ്ഞു. ഇങ്ങനൊരു ആശയമുള്ള ഇങ്ങനൊരു ചിന്താഗതിയുള്ള ആളാണ്, അതുമായിട്ട് യോജിച്ചു പോകണം, സമാന്തര രേഖകൾ സമ്മേളിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം ഈ റെയിൽപാളം പോലെ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഇവർ സമ്മേളിച്ച് പോകാമെന്ന് പറഞ്ഞു. പല കുടുംബ ബന്ധങ്ങളും അങ്ങനെ, ഇപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാനല്ല നമ്മൾ വിവാഹം കഴിക്കുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളാണ്, ഒരു പങ്കാളിയായിട്ട് ഒരു ലൈഫ് ജീവിത പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോകണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാതെ പിരിഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ടായിരിക്കും, നിനക്കും ഉണ്ട്. ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അത് എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് വേണമെന്ന് പിരിഞ്ഞു പോകുന്നതിന് നമ്മുടെ വിവാഹബന്ധം അല്ലെങ്കിൽ ഒരു ദാമ്പത്യ കരാറോ തടസ്സമാകരുത് എന്നുള്ള തുറന്നു പറച്ചിൽ ആദ്യമേ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പങ്കാളിയാകുന്നത്. ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്, ഒരിക്കലും ഞങ്ങൾ ഒരു പങ്കാളിയാണ്, തുല്യ പങ്കാളികളാണ്. അത് കച്ചവടം ഇല്ല 23 വർഷം. അതിൽ ഈ പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമല്ലാതെ ജീവിക്കുന്നു എന്നുള്ളത് അതൊന്നും ഒരു വലിയ കാര്യം തന്നെയാണ്. അത് നമ്മുടെ ഈ ആശയം കൊണ്ട് മാത്രം ഉണ്ടായ ഒരു സാധനമാണ്, മറ്റൊന്നുമല്ല. വേറെ ഈ പൊതുസമൂഹത്തിൻ്റെ പണിയും ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്കപ്പെടേണ്ടവളാ, ഭർത്താവ് ഭരിക്കുന്നവനെന്നാണ് നാം മനസ്സിലായി. സത്യം പറഞ്ഞാൽ കട നിയന്ത്രിക്കുന്ന വൈഫാണ്, നിങ്ങളവിടെ കുറേ ഒന്ന് സഹായിച്ചു കൊടുക്കുന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ സേതു അത് കഴിഞ്ഞ് സേതുവിൻ്റെ സേതുമ എന്നായിരുന്നു പേര്, യഥാർത്ഥ പേര്. അപ്പോൾ സേതു അതിനുശേഷം പേര് മാറ്റി അങ്ങനെ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് പേര് മാറ്റി. നേരത്തെ മുതലും ഞാൻ എൻ്റെ പേര് സേതുവാണെങ്കിൽ പോലും സേതു എന്ന് ആൾക്കാരോട് പറയാറില്ല. പക്ഷെ അതിന് സാങ്കേതികമായ ചില പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി. അത് 25 വർഷമായി ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തിയതിന് ശേഷം. സാധാരണ യുക്തിവാദികളോട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് എക്സ് മുസ്ലിംസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഈ പേര് മാറ്റിക്കൂടെ? എന്നോട് തന്നെ പല ആൾക്കാരും നിന്റെ പേര് സിദ്ധിക്കുന്നല്ലേ, നിങ്ങൾക്ക് പേര് മാറ്റിക്കൂടെ എന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് പേര് മാറ്റണം എന്ന് തോന്നിയത്? എന്തുകൊണ്ടാണ്? ഒരു മുസ്ലിം നാമകരണം കൊണ്ടു നടക്കണ്ടെന്ന് എനിക്ക് തോന്നി. അത്ര കണ്ട് എന്നെ ആ സമുദായവും എൻ്റെ കുടുംബവും ഒക്കെ അത്ര കണ്ട് ഞാൻ ഈ ചിന്താഗതി കൊണ്ടാണെന്നതിൽ തന്നെ ഒത്തിരി മാറ്റി നിർത്തിയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എനിക്ക് ആ ഒരു മുസ്ലിം നാമകരണം വേണ്ടെന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം അത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് രണ്ട് മക്കളുണ്ടായപ്പോൾ പോലും അങ്ങനെ ഒരു മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആകാതിരിക്കുക, മതത്തിൻ്റെ അല്പം പോലും ഇത് വരാതിരിക്കാനുള്ള പേര് കണ്ടെത്തുകയായത്. മൂത്ത വീട്ടിൽ തന്നെ ഇപ്പോൾ കുടുംബത്തിലുള്ള അജയുടെ പേരെന്നും അജയ് പി മങ്ങാട്ട് ഇവിടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് അജയ് സജയ്. അപ്പോൾ അവർ അങ്ങനെയാണ്, അവരുടെ വീട്ടിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു എന്താ സെക്കുലർ ഫാമിലി ആയിരുന്നു. അതല്ല, മൂത്ത ജ്യേഷ്ഠൻ, ഞങ്ങള് 14 പേരാണ് മക്കളുകൾ, ഞാൻ 14-ാമത്തെ ആളാണ്. അപ്പോൾ 8 പേരെ ജീവിച്ചിരിക്കുള്ളൂ. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചെല്ലിയാമറ എന്നൊരു സ്ഥലത്ത് ഒരു ക്ലബ് ഉണ്ടാക്കുകയും ക്ലബ്ബിൽ സെക്രട്ടറി ആവുകയും നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളെ പള്ളിയിൽ നിന്ന് ഔട്ടായി.
പുള്ളി നിന്ന് പുറത്താക്കിയായിരുന്നു. അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടായിരിക്കും ജ്യേഷ്ഠം പുള്ളി പുള്ളി ഒരു ഇടത് വർഷം അതിൻ്റെ കാരണമായിരുന്നു. അങ്ങനെ സി പി ഐയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ നാടകത്തിൽ അഭിനയിക്കും ക്ലബിന്റെ സെക്രട്ടറിയൊക്കെ ആവുകയും ചെയ്തത്. അല്ല, ഈ നാടക അഭിനയം കൊണ്ട് അന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കി. നാടക അഭിനയം മാത്രമല്ല, ക്ലബ് രൂപീകരിക്കാൻ എൻ്റെ സെക്രട്ടറി ആവുകയും നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തു. ആ ഒറ്റ കാരണം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അല്ല ഞങ്ങളുടെ കുടുംബം പള്ളിയുടെ തൊട്ട് ചേർന്നാണ്. കുടുംബം എന്ന് പറയുമ്പോൾ അജയുടെ കുടുംബം അവരുടെ കുടുംബമാണ്. അല്ലല്ല, എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി മൊത്തം ഫാമിലി മൊത്തം പള്ളിയിൽ നിന്ന് ഞങ്ങള് പുറന്തള്ളി. ശരി. പിന്നീട് ഒരു 5-8 കിലോമീറ്റർ അകലെയുള്ള വടക്കേ ശിലമറെന്ന സ്ഥലത്തു നിന്നാണ് പെങ്ങന്മാരുടെ കല്യാണത്തിന് പോലും മുസ്ലിയാക്കന്മാർ വന്നിരുന്നത്. ഇതൊക്കെ വലിയ വലിയ ചരിത്രമാണ്. അത്ര ശരിക്കും സേതുവിൻ്റെ ഒരു സെക്യുലർ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങുന്നത് ഈ ഏട്ടൻ്റെ നാടക പ്രവർത്തനം അങ്ങനെയുള്ള ആ ഒരു ഇതിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? എങ്കിൽ പോലും അത് അവരെ ഒന്നും അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ചിന്താഗതി അവർക്ക് ഉണ്ടാക്കാൻ അവർക്ക് പിൻകാലം കഴിഞ്ഞിട്ടില്ല. തുടക്കം എന്നാൽ അതൊക്കെ നമുക്ക് ഈ വീട്ടുകാരെ മാറ്റി നിർത്തുന്ന ഒരു തൊട്ടടുത്തുള്ള പള്ളിയുണ്ട്, അവിടെ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയപ്പോൾ ഉണ്ടായ ഒരു ഒരു എന്തോ ആണോ. പിന്നെ എൻ്റെ ഒരു വായന ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ, നല്ല വായന ഉണ്ടായിരുന്നു. അതൊക്കെ എന്നെ മാറ്റുന്നതിൽ ഒരു ഘടകമായിട്ടുണ്ട്. അല്ല, നമ്മൾ പറഞ്ഞു വന്ന ഒരു പോയിന്റ് വിട്ടുപോയി എനിക്ക് തോന്നുന്നു. അതായത് നമ്മളിപ്പോൾ നിങ്ങൾ പേര് മാറ്റി തുടങ്ങില്ല, പേര് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പരിണതമായ എന്തെങ്കിലും അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ പേര് മാറ്റിയതിന് ശേഷം? ആ പേര് മാറ്റിയതിനും ഒക്കെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ എൻ്റെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പേര് മാറ്റിയതിനെ പേര് മാറ്റാൻ വേണ്ടി ഒരു സ്ഥലത്ത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു, പേര് മാറ്റിയപ്പോഴും ആ പ്രശ്നം അനുഭവിക്കേണ്ടി വന്നു. അതെ അതെ അതെ. സാധാരണ എല്ലാവരോടും പേര് മാറ്റാൻ പറയും, പേര് മാറ്റിയതിനും നിങ്ങൾക്ക് പ്രശ്നം അനുഭവിക്കേണ്ടി വന്നു? അനുഭവിക്കേണ്ടി വന്നത് പ്രത്യേകിച്ചും എൻ്റെ കുടുംബത്തിൽ പോലും അതിന് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നല്ല എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും പള്ളിയിൽ പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ എതിർപ്പുകളൊക്കെ. ഞങ്ങളെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ദൂരെ ഒത്തിരി അകലമുള്ള പള്ളി വേണം, അവിടെ ഒന്ന് പോയി അതിന് പോകാൻ പോയിട്ടില്ല. അന്നേ എനിക്ക് ഈ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് നമ്മളൊരു മതരഹിതനായി ജീവിക്കണം എന്ന് സ്വയം തോന്നി തുടങ്ങിയത് ഏകദേശം എത്ര കാലമായിട്ടുണ്ടാവും? പൂർണ്ണമായിട്ട് മതമൊന്നും ആവശ്യമില്ല മനുഷ്യന്, അല്ലാതെ തന്നെ സുഖമായിട്ട് ജീവിക്കാന്നുള്ള ഒരു നമുക്ക് ഒരു 10th കഴിഞ്ഞപ്പോൾ പ്രീഡിഗ്രി വിദ്യാഭ്യാസത്തൊക്കെ ഞാൻ ശരിക്കും ഒരു മതരഹിതൻ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ചിന്ത. പക്ഷേ ഇടുക്കി ജില്ലയെ പോലൊരു പ്ലേസിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. യുക്തിവാദി പ്രസ്ഥാനത്തിനും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടായില്ല. അത് ഒരു 2000-ത്തോടുകൂടിയാണ് അങ്ങനത്തെ ഒരു സംഘടനയുടെ എനിക്ക് തോന്നുന്ന 2000-ത്തോടുകൂടിയ സിദ്ധിയൊക്കെ വന്ന് സിദ്ധി ദിനേശ് സാറ് അത് തൊടുപുഴയെന്ന് വന്നപ്പോഴാണ് അങ്ങനെ ഒരു ഒരു സംഘടനയുടെ പിന്നെ അത് അതോടൊപ്പം തന്നെ 2000-ത്തിലാണെന്ന് തോന്നുന്നു ഇലക്ട്രോൺ എന്ന് പറഞ്ഞ സാർ ഇവിടെ താമസം വരുന്നത്. ഇലക്ട്രോൺ ആണ് ശരിക്കും നിങ്ങളെ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഇലക്ട്രോൺ ആണ് ഇടുക്കി ജില്ലക്കാരായ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്തത്. കാരണം ഇലക്ട്രോൺ ആണെങ്കിലെ സേതു എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ തരികയും പിന്നെ ഞാൻ നിങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യും, പിന്നെ ഞാനിവിടെ വന്ന് പരിചയപ്പെടുന്നു. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാകുന്നത്. ഇത്രയും വർഷം ഇവിടെ അടിമാലി താമസിച്ചിട്ട് പോലും നമ്മുടെ ഒരു ആശയത്തെ ചേർത്ത് പിടിക്കാമെന്ന് അല്ലെങ്കിൽ അതിനോട് ഒപ്പം നിൽക്കാവുന്ന ഒരാളെ കണ്ടെത്തുന്ന ഇലക്ട്രോൺ വന്നപ്പോൾ അത് തമിഴ്നാട്ടിൽ നിന്ന് വരേണ്ടി വന്നു. അതെ അതെ. അതുവരെ നമ്മൾ ഈ ഒരു പൊതു ഇടത്തിരുന്നിട്ട് പോലും ഈ പറയുന്ന ആശയത്തെ സ്വീകാര്യമായിട്ട് ഒരാൾ ഒരു വ്യക്തി പോലും കടന്നു വന്നില്ല എന്നുള്ളത് വലിയ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് സമൂഹത്തിൽ. പിന്നെ നമ്മളെ പിന്നെ ഫാമിലിയിൽ എനിക്കറിയാം കുട്ടികൾ, എന്തായാലും ഞാൻ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, ഇപ്പോൾ 2 കുട്ടികളാണുള്ളത്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. അവരെ സ്കൂളിൽ ചേർത്തപ്പോൾ മതം ചേർത്താണോ? അതെ, അവരുടെ സർട്ടിഫിക്കറ്റിൽ മതം ചേർത്തിട്ടില്ല, ഹ്യൂമൻ സ്പീഷീസ് എന്നാണ് എഴുതിയത്. മനുഷ്യജാതി എന്നുള്ളതാണ് ശരിക്കും. രണ്ട് കുട്ടികളുടേത് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ തന്നെ. അവരുടെ പേര് ആ മൂത്ത കുട്ടി നയൻതാര, അവളുടെ വിവാഹം കഴിഞ്ഞു. ഇളയവനാണ് യുവാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നും തടസ്സം പറഞ്ഞില്ല. ഇല്ല, കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്തു, അവര് വിദ്യാഭ്യാസം നേടി. മുത്തമോള് ഇപ്പൊ കല്യാണം കഴിഞ്ഞു MBA കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. MBA കഴിഞ്ഞ അതിനുശേഷം മിശ്രഭാവ് പറഞ്ഞ ഒരു സ്നേഹിച്ച ഒരു പങ്കാളിയെ കണ്ടെത്തി. അവള് നമ്മള് സാമ്പ്രദായിക രീതിയിൽ പറഞ്ഞത് നമ്മള് മാറ്റി തന്നെയാണെന്ന് അല്ല ഞാൻ പറഞ്ഞു വെച്ചാല്, ഒരു യാഥാസ്ഥ്യ ഫാമിലിയാണ്, ഒരു ക്രിസ്ത്യൻ യാഥാസ്ഥ്യ കല്യാണം നടത്തിയത് നമ്മള് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ വേറെ ചടങ്ങിനൊന്നുമില്ല. അവര് യാഥാസ്ഥ്യ കുടുംബമാണെങ്കിൽ, ക്രിസ്ത്യൻ യാഥാസ്ഥ്യ കുടുംബമാണെങ്കിൽ പോലും നമ്മൾ അതിനോട് യോജിച്ചില്ല. നമ്മൾ പറഞ്ഞു നമ്മുടെ ഡിമാൻഡ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ.
നിങ്ങളുടെ മകനിപ്പോ നമ്മള് സംഘടനയിലേക്ക് വരണമെന്നോ ഇറ്റുവാദിയാകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്റെ കുട്ടിക്കും അവളുടെ ഇഷ്ടം പോലെ ആയി. പിന്നീട് എന്തു വേണമെങ്കിൽ ആകാം. അവളങ്ങനെ വളർന്നു വന്നേക്കണ, അങ്ങനെ വളർത്തിയേക്കുന്നത്. അവൾക്ക് അങ്ങനെ മതം ഇല്ലാതാണ് ജീവിച്ചു വന്നേക്കണം. ഇപ്പോൾ പൊതുവായിട്ട് വിവാഹം ചെയ്ത് തരുമ്പോഴും ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വീകാര്യമായ രീതി നമുക്ക് മാരേജ് ചെയ്യാം. അല്ലാതെ വേറെ മതച്ചടങ്ങുകളൊന്നും പാടില്ല എന്ന് നമ്മൾ ആദ്യമേ കൂട്ടി തന്നെ പറഞ്ഞിരുന്നു. അവർ ആലോചിച്ച് വന്നപ്പോൾ തന്നെ അവരതിനോട് യോജിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളൊക്കെ നിരന്തരം ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിത്യവാദികൾ എന്ന് പറഞ്ഞാൽ യാതൊരു ധാർമ്മിക ബോധമില്ല, സദാചാര ബോധമില്ല, അമ്മയെ പോയിക്കും പെങ്ങളെ പോയിക്കുന്നവരാണ് എന്നൊക്കെ നിരന്തരമായിട്ട് വിശ്വാസ തീവ്രത ഉള്ള ആൾക്കാർ എഴുതി കാണാറ്. ഇപ്പോൾ നിങ്ങളെ ജീവിതം എന്ന് പറഞ്ഞത് അടിമാലിക്കാർക്ക് വേണമെങ്കിൽ ഒരു ഏതൊരു നല്ല വ്യക്തി എന്നുള്ള നിലയിൽ ഉയർത്തിക്കാട്ടാവുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ സേതുവിന് സ്വന്തം അനുഭവം വെച്ചുകൊണ്ട്, ഈ ഇപ്പോൾ ഇത്ര നാളും ജീവിച്ച ജീവിത അനുഭവം വെച്ചുകൊണ്ട്, ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരിങ്ങനെ എന്താ പറയുക, മതം വിടണോ വേണ്ടയോ എന്നുള്ള രീതിയിലിരിക്കുന്നുണ്ട്. മതമൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട്. അവരോട് കൊടുക്കാനുള്ള ഉപദേശം അല്ലെങ്കിൽ എന്താണ് അവരോട് പുതിയ തലമുറയോട് പറയാനുള്ളത്, ഇങ്ങനെ മതം വിടാനുള്ള ആൾക്കാരോട്? ആത്യന്തികമായിട്ട് നമ്മൾ മനുഷ്യരാണെന്നുള്ള ബോധം ഉണ്ടാവുക. ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനൊക്കെ മനുഷ്യനാകാൻ കഴിയില്ല. അവർക്കൊരു ക്രിസ്ത്യാനി ആകാനേ കഴിയുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിമിന് മുസ്ലിമിനാകാൻ കഴിയുള്ളൂ, ഹിന്ദുവിന് ഹിന്ദു ആകാനേ കഴിയൂ. ഒരു മനുഷ്യനാകണമെങ്കിൽ ശരിക്കും അവൻ ആത്യന്തികമായിട്ട് നമ്മൾ മനുഷ്യരാണെന്നുള്ള ബോധത്തിൽ നിന്ന് ജീവിക്കാൻ പഠിക്കണം. അതിനൊരു സ്വതന്ത്ര ചിന്ത തന്നെ വേണം. അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരിക്കലും മതത്തിൻ്റെ ആ കവച ആ ചട്ടക്കൂടിൽ കിട്ടില്ല എന്നുള്ളത് ആ തിരിച്ചറിവ് അങ്ങനെ ജീവിച്ചവർക്ക് കിട്ടുള്ളൂ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തുചാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് അനുഭവിച്ചവനെ ആ സന്തോഷം അനുഭവിക്കുന്നതിനെ ഞാനും എൻ്റെ കുടുംബം ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അത് വലിയ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ആ ഒരു സന്തോഷം, ആ ഹാപ്പിനെസ്. അങ്ങനെ ജീവിക്കാൻ കഴിയുന്നു നമുക്ക് ഈ പരിഷ്കൃത സമൂഹത്തിൽ. നമ്മൾ എന്തായാലും പറഞ്ഞ് ഒരു പരിഷ്കൃത മനുഷ്യനാകാൻ ശ്രമിക്കണ്ടേ? അതിൽ പരിഷ്കൃതമായ വസ്തുക്കളെല്ലാം ഉപയോഗിക്കുകയും അപരിഷ്കൃതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. സയൻസിൻ്റെ ഡെവലപ്മെൻ്റ് കൊണ്ട് കിട്ടിയേക്കുന്ന എല്ലാ പരിഷ്കൃതമായ സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് മൊബൈൽ നാനോ ടെക്നോളജിയുടെ സംഭാവനയായ മൊബൈലാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വാഹനം ഉപയോഗിക്കുന്നുണ്ട്, ഡ്രസ്സ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ സമ്പന്നമായ വീടുകൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ഉപയോഗിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് മാത്രം ഏതോ നൂറ്റാണ്ടിലെ കാലഘരണപ്പെട്ട നൂറ്റാണ്ടിലെ മനസ്സും വെച്ചുകൊണ്ട് ഭയങ്കര വൈരുദ്ധ്യമാണ് ജീവിതത്തിൽ, വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. നമുക്ക് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും? ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുകയും നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ മതങ്ങളും ദൈവങ്ങളും അതാണ് ശരിയെന്ന് പറഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നതാണോ, സയൻസ് പറയുന്നത് പോലെ ജീവിക്കുന്നതാണോ ശരിയെന്ന് പൊതുസമൂഹമാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ കുടുംബക്കാരെ നമ്മുടെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു സ്ഥല ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കൊന്നും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് വിട്ടുവന്നുണ്ട്. കാരണം പദോപേക്ഷ സമയത്ത് കുടുംബക്കാർ പലരും കല്യാണത്തിന് വിളിക്കാതിരിക്കുക, ഒതുക്കി നിർത്തുക, അങ്ങനെയുള്ള സംഭവമുണ്ട്. ഇപ്പോൾ സേതുവിന് അങ്ങനത്തെ അനുഭവങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അതെയോ, കുടുംബക്കാരൊക്കെ സഹകരിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? അല്ല, നമ്മൾ അങ്ങനെ ഒരു വെറുക്കപ്പെട്ടവനാണ് ശരിക്കും. അങ്ങനെ ഒരു ബോധമുണ്ടല്ലോ യാഥാസ്ഥിയ ഇസ്ലാമിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ചും എല്ലാ മതത്തിലും ഉണ്ട്. ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു തീവ്രത എനിക്ക് തോന്നുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി ഒത്തുചേരൽ പരിപാടിയുണ്ട്. അതിലൊക്കെ നമ്മളൊക്കെ മാറ്റി നിർത്താറുണ്ട്, ഒരു പരിധിവരെയും മാറ്റി നിർത്താറുണ്ട്. മനുഷ്യന്റെ സന്തോഷങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ കല്യാണമാണെങ്കിലും അതുപോലെയുള്ള എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉള്ള സമയത്ത് വിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ വളരെ അടുപ്പമുണ്ട് ഈ പെങ്ങന്മാരുടെ വീട്ടിലൊക്കെ വിളിക്കാറുള്ളൂ. കാരണം മറ്റുള്ളവർ നമ്മളെ എന്തോ ഒരു വലിയൊരു വെറുക്കപ്പെട്ടവനായിട്ട് കാണുന്ന രീതി പൊതു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർക്കുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ളവർക്കുണ്ട്. എന്തോ പോരായ്മയുള്ളവനാണ് ഇവൻ, പടസവനിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, മതത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, പള്ളിയിൽ പോകാത്തതുകൊണ്ട് വലിയൊരു പോരായ്മയായിട്ട് കാണുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതിനെയൊക്കെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ മരിച്ചാൽ പള്ളിയിലാണല്ലോ അടക്കം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മരിച്ചാൽ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത്? ഞങ്ങൾ 2003 തന്നെ ഞങ്ങൾ കരാർ ഏർപ്പെട്ടു. ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അനാറ്റമി വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബോഡി കൊടുക്കാൻ, ബോഡി അവയവങ്ങൾ ഏതെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കാമെന്നെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷം ബോഡി കുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞു. 2003 തന്നെ കൊടുത്തു കഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേപ്പറും എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ.